കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു ഇന്ന് പുലർച്ചെ ഒന്നര മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച ശേഷമാണ് ലോറി മറിഞ്ഞത് വാതക ചോർച്ചയില്ലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം പഴയങ്ങാടി പയ്യന്നൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് സജോ ദേവസ്വം കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് പറയൂ അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കണ്ണൂർ പയ്യന്നൂരിനടുത്ത പഴയങ്ങാടിയിൽ പഴയങ്ങാടി പാലത്തിലാണ് ഗ്യാസ് ടാങ്കർ അപകടത്തിൽപ്പെട്ടത് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചു ഏറ്റവും ഒടുവിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് ഈ കാണുന്ന അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം ഈ ടാങ്കറിന് ലീക്കേജ് ഇല്ല ലീക്കില്ല വാതക ചോർച്ച ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം പക്ഷേ ഇനിയിപ്പോൾ ഈ വാഹനം ഉയർത്തി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നത് പ്രായോഗികമല്ല ഈ മംഗലാപുരത്ത് നിന്ന് ഇത് ഇന്ത്യൻ്റെ പാചകവാതക ടാങ്കർ ആണ് അവരുടെ സേഫ്റ്റി ടീം മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തി ഇത് റീഫിൽ ചെയ്യണം അതായത് മറ്റൊരു ടാങ്കർ എത്തിച്ച് റീഫില്ല് ചെയ്യണം അങ്ങനെ റീഫില്ല് ചെയ്ത് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ലീക്ക് ഇല്ല എന്നത് ആശ്വാസകരം പക്ഷേ ഇത് റീഫില്ല് ചെയ്ത് മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ പ്രായോഗികമായ കാര്യം അതുവരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ സുരക്ഷിതമാണ് പക്ഷെ വലിയൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഒരു ടെമ്പോ ട്രാവലർ രണ്ട് കാറുകൾ എന്നിവയുമായി ഈ വാഹനം കൂട്ടിയിടിച്ചാണ് ഈ അപകടത്തിൽ പെട്ടത് നമുക്കീ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഇവിടെ ഒരു ഇവിടെ ഒരു കാറ് അപകടത്തിൽപ്പെട്ടു ആ കാറിനെ ഇടിച്ചു മറ്റൊരു കാറും സമാനമായി മറ്റൊരു വാഹനത്തെയും ഇടിച്ചതിന് ശേഷമാണ് മറ്റൊരു ട്രാവലർ ഈ ഒരു കാർ ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ ടെമ്പോ ട്രാവലർ ആ ടെമ്പോ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് വാഹനത്തിൽ ഈ ടാങ്കർ ഇടിച്ചു ഈ പാല മൂന്ന് പാലങ്ങളുള്ള ഒരു സ്ഥലമാണ് അതിലൊരു പാലത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇപ്പോൾ ദൃസാക്ഷികളും മറ്റുമൊക്കെ പറഞ്ഞത് അമിത വേഗതയിലായിരുന്നു ടാങ്കർ അങ്ങനെ ഈ പാലത്തിലൂടെ എതിർവശത്തൂടെ റോങ് സൈഡിലേക്കാണ് കയറിയിരിക്കുന്നത് ഈ വാഹനങ്ങൾക്ക് ഇടിച്ചു ഏറ്റവും ഒടുവിലാണ് ആ ടാങ്കർ മറിഞ്ഞത് ആ വാഹനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ വാഹനത്തിൻ്റെ ലോറിയുടെ ഡ്രൈവർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് മറ്റ് ഈ കാറുകളിലും മറ്റും ഉണ്ടായിരുന്നവർ അവർക്ക് വലിയ അപകടമില്ല പക്ഷേ അവർക്ക് പരിക്കുകളുണ്ട് അവർ ആശുപത്രിയിൽ ഇതിനകം ചികിത്സ തേടിയിട്ടുണ്ട് ഇനിയിപ്പോഴുള്ള ഒരു പ്രശ്നം ഈ ഈ ഭാഗത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതുവഴി ഇനിയിപ്പോൾ ഇത് റീഫിൽ ചെയ്യുന്നതുവരെ ഗതാഗതം സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല വാഹനം കടന്നു പോകില്ല ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തലും പ്രായോഗികമല്ല കാരണം ഇപ്പോൾ ഇതൊരു പാലമാണ് അതിൻ്റേതായ പ്രതിസന്ധിയുണ്ട് മറ്റ് ക്രെയിൻ നിർത്തുന്നതിനടക്കമുള്ള പ്രായോഗിക തടസ്സങ്ങളും മറ്റും മറ്റുമൊക്കെയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ഗതാഗതം ഇനിയിപ്പോൾ കണ്ണപുരം വരെ ആളുകൾക്ക് എത്താം അതിനുശേഷം അല്ലെങ്കിൽ തളിപ്പറമ്പ് കുപ്പം വഴി കടന്നു പോകണം എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് എപ്പോഴായിരുന്നു അപകടമൊക്കെ രാത്രി ഏകദേശം ഒന്നര മണിക്കാണ് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേട്ടിട്ട് ആ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ് ഇല്ല കാര്യമായ ആർക്കും സ്ത്രീകളും കുട്ടികളാണ് കൂടുതലുണ്ടായിരുന്നത് പുരുഷന്മാർ മൂന്നാല് പേര് ട്രാവലറിൽ ട്രാവലറിൽ നിന്ന് അവർ തന്നെ ചില്ലൊക്കെ പൊളിച്ചിട്ട് ആൾക്കാരെ താഴോട്ട് ഇറക്കുന്നുണ്ടായിരുന്നു കുട്ടികളെയും സ്ത്രീകളെയൊക്കെ പിന്നെ വലിയ പരിക്കൊന്നുമില്ല പിന്നെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി എന്നാണ് അറിഞ്ഞത് ഭയങ്കര നീട്ടു ഈ വളവാണ് വളവിൽ വളച്ചെടുക്കുമ്പോൾ എന്താ പറ്റിയെന്ന് പറയാൻ കഴിയില്ല അവിടെ മദ്യ മദ്യപിച്ചിട്ടാണ് ഡ്രൈവർ ഉണ്ടായിരുന്നതാണ് ട്രാവലർ ഉള്ളവർ പറഞ്ഞു കേട്ടത് അവർ പറഞ്ഞു അവരൊരു മൂന്നര വരെ ഇവിടെ ഉണ്ടായിരുന്നു ട്രാവലറിലുള്ള ആൾക്കാർ പിന്നെ ഇവിടുന്ന് പകരം ഒരു ട്രാവലർ ആക്കിയിട്ട് അവരെ നാട്ടിലേക്ക് അയക്കും ഒരു കാഞ്ഞങ്ങാട് രണ്ട് കാറുകളത് പിന്നെ നമ്മൾ അറിയില്ല ഞങ്ങൾ വരുമ്പോഴേക്കും പിന്നെ അവരെ കണ്ടിട്ടില്ല അവർ ഇറങ്ങി അവർ ഒരാൾ മറ്റേ ഡിക്കി തുറന്നിട്ടാണ് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങിയതാണ് പറഞ്ഞത് കാരണം ഇവിടെ ഇങ്ങനെ ജാമായ കാറ് നിയന്ത്രണം വിട്ടാണ് ഈ അപകടം ഉണ്ടായത് നോക്കി ഇവിടെ കാണാൻ ഈ പാലത്തിന്റെ കൈവരികളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പം ഒപ്പം റീഫില്ലിങ് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമായ ആ ഒരു പോംവഴി എന്നതാണ് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ഈ എന്തായാലും ഇനിയിപ്പോൾ മംഗലാപുരത്തു നിന്ന് അവിടുന്ന് റെസ്പോൺസ് ടീം എത്തി സേഫ്റ്റി ടീം എത്തി ഇവിടെ ഈ വാഹനങ്ങൾ നീക്കം ചെയ്ത് ഈ പരിശോധന നടത്തി അതിനുശേഷം വാഹനങ്ങൾ നീക്കം ചെയ്യുക എന്നതിൽ പ്രായോഗികമായ അത്രയും സമയമെടുക്കും അതായത് ഇന്ന് ഏതാണ്ട് വൈകിട്ട് വരെയെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതം അതായത് പഴയങ്ങാടി പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെടും എന്ന കാര്യം ഉറപ്പാണ് മറ്റൊന്ന് ഈ വാ മറ്റു വാഹനങ്ങളും നീക്കം ചെയ്യാൻ കഴിയില്ല മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ ഫയർഫോഴ്സിന് ഫയർഫോഴ്സിൻ്റെ സ്വന്തം വിലയ്ക്ക് ഒരു തൽക്കാല മുന്നോട്ട് എടുക്കുന്നില്ല ചുറ്റീം വന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് അടക്കുമെന്നാണ് സ്കാൻ അറിയിക്കുന്നത് താങ്ക് യു സജു ദേവസ് വിവരങ്ങൾ നൽകിയത്